വെൽക്കം മൈ ബോയ്സ്. ഈ ഭസ്മം ഉള്ളിൽ ചെന്നാൽ മാല മോഹാലസ്യപ്പെട്ട് വീഴും. മാലയെ എന്റെ രഹസ്യ ബംഗ്ലാവിലേക്കും അവളുടെ ഭർത്താവിനെ കുക്കയിലേക്കും കൊണ്ടു കളഞ്ഞേക്കൂ. പുതിയത് അവസാന കാലങ്ങളിൽ പള്ളിയിലച്ചനൊക്കെ ആവുമല്ലോ. പിന്നെ അപ്പം ഞാൻ കോട്ടയത്തിന്റെ അഴുക്കിച്ചാലിലെങ്ങോ കിടന്നൊരു കുട്ടിയെ കിട്ടി. ഞാൻ അവനെ എടുത്തു, പഠിപ്പിച്ചു, നല്ല വിദ്യാഭ്യാസവും കൊടുത്തു. പിന്നീട് ഞാൻ അറിയുന്നത് അവൻ കോട്ടയത്തെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായെന്നാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്നോ മറ്റോ ആണ് പേര്. സജി ശ്രീമാർ, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അതായത് പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് അത് കൊണ്ടുപോയി. അതായത് ലാലേട്ടനെയും ജോസ് പ്രകാശങ്ങളുടെയും ഒരു കോമ്പിനേഷൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇങ്ങനൊരു സാധനത്തിൽ. മാത്രമല്ല അതിനകത്ത് തമാശകൾ കൊണ്ടുവന്ന് നിറയ്ക്കുന്നത് ശരിക്കും ഒരു നല്ല എഴുത്തുകാരനെ അത് പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനൊരു കോംബോയിൽ ഇങ്ങനൊരു സ്ക്രിപ്റ്റും തമാശയും ഉണ്ടാക്കാൻ നിങ്ങളത് നന്നായി ചെയ്തു. തലയ്ക്കാത്തേ, ഇല്ലെങ്കിൽ നിന്റെ തല ഞാൻ വെടിവെച്ച് പൊട്ടിക്കും. ശൂന്യതയിലേക്ക് വെടിവെച്ച് നിന്റെ കളയണമെന്ന് അത് ശരിക്കും അത് അങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഗംഭീരമായിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. നല്ല പാക്കഡായിരുന്നു സ്ക്രിപ്റ്റ്. ഇതില് ഇപ്പോ രണ്ടുപേരെ അനുകരിച്ചാണ് ചെയ്തിരിക്കുന്നതെങ്കിലും സജി അങ്ങനെ ലാലേട്ടനായിട്ടല്ല, തോന്നിപ്പിക്കലുണ്ട്. പിന്നെ സജിയുടേതായിട്ടുള്ള സ്റ്റൈൽ കളിക്കുകയാണ്. ശ്രീകുമാർ പക്ഷെ ഏതാണ്ടെന്നല്ല, ഒരു 90% ജോസ് ബാബ സാറിനെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് വന്നു. അതാണ് ഭയങ്കര റിസ്ക് എപ്പോഴും. നമ്മളൊരു വോയിസ് ഒരു വേറെ ക്യാരക്ടറിനെ, അത് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു താരത്തെയോ രാഷ്ട്രീയക്കാരെയോ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കുറേ നേരം ഒരു സ്കിറ്റ് കളിക്കുമ്പോഴത്തേക്കിന് ആ വോയിസും ആക്ഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. ഞാൻ ശബ്ദം അനുകരിക്കത്തില്ല, ഞാൻ ചെയ്യുന്നതല്ല. പക്ഷെ നന്നായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നതല്ല, അങ്ങ് ചെയ്യുക. ചെയ്തു പോകുന്നതാ ഇവിടെ. ഓക്കെ, ഞാനൊക്കെ ചെയ്യുന്ന ഈ ജോസ് പ്രകാശനൊക്കെ നമ്മൾ ഏതെങ്കിലും അമ്പലപ്പറമ്പിലൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ തവണ ചെയ്യേണ്ടി വരുള്ളൂ. ചെയ്യാൻ ശ്രമിക്കാം എന്നൊരു, പിന്നെ അവരങ്ങ് ചെയ്യും. അല്ല, ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ ഈ ജോസ് പ്രകാശ് സാറിനെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ചിലപ്പോ ഇത് അത്ര ദഹിക്കില്ല, അങ്ങനെ ഉണ്ടല്ലോ, അവരെയൊക്കെ കളിയാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടി സാറ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇനി ഒരിക്കലും അദ്ദേഹത്തെ അനുകരിക്കില്ല എന്നാണ് ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞത്. അപ്പൊ അത് ഒരുപാട് പേര് പറഞ്ഞു വളരെ നല്ല കാര്യമാണ് ഇനി മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണിക്കുന്നത്, ആ തീരുമാനം നന്നായിരുന്നു ഒക്കെ പറഞ്ഞെങ്കിലും വേറെ കുറെ പേര് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവരെയൊക്കെ വീണ്ടും അടുത്ത തലമുറയ്ക്കും അല്ലെങ്കിൽ ഇനി ഓർക്കപ്പെടാൻ ഈ അനുകരണങ്ങൾ നല്ല എന്ന് പറഞ്ഞു. അതെ, ഇതിനെ ഞാൻ അങ്ങനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഗംഭീരമായിട്ടുണ്ടായിരുന്നു, നല്ല കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പാക്ക്ഡ് ആയിട്ട് സ്ക്രിപ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഈ ഒരു സ്കിറ്റ് വേണം. ഇപ്പൊ നമ്മളെ ചില വാർഡിനെ എന്നെ വിളിക്കുമ്പോ, ചില ഗൾഫ് ഷോയ്ക്കൊക്കെ വിളിക്കുമ്പോ ഒരു സ്കിറ്റ് വേണം. ഇതാണല്ലോ ആദ്യത്തെ വാക്ക്. ഒരു പേപ്പറും പേനയായിട്ട് നമ്മൾ എഴുതാന്ന് പറഞ്ഞിരുന്നാൽ എനിക്ക് തോന്നുന്നില്ല ഈ സ്കിറ്റ് ശൂന്യത എങ്ങനെ ധൈര്യത്തോടെ എടുക്കുമെന്നുള്ളത്. ഇതിനൊരു വഴി വേണ്ടേ? ഉസ്താദിലെ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ വീട്ടില് ജോസ് പ്രകാശ് ഏട്ടൻ വരുന്നു. ഇവരെന്ത് മിണ്ടും? ഇവർക്ക് എത്ര നേരം മിണ്ടാൻ പറ്റും? ഇവിടെ എന്താണ് ഫ്രിക്ഷൻ? എന്താണ് പ്രശ്നം? ഇതൊന്നും പറ്റില്ല. ഇപ്പൊ നമ്മൾ പുതിയ ആൾക്കാരോട് എഴുതിക്കൊണ്ട് വരാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതിക്കൊണ്ട് വരുന്ന ചായക്കടയായിരിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആർക്ക് വേണേ വരെ എന്ത് വേണേ പറയാം. ഇത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയില് രണ്ട് സിനിമ ക്യാരക്ടേഴ്സ് നീക്കുന്നു. ഇവര് തമ്മിലൊക്കെ എന്ത് ബന്ധം, എന്തിന്റെ പേരിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കും? ഇവരെന്ത് മിണ്ടും? ഫസ്റ്റ് വരുമ്പോ തൊട്ട് തീരുന്നവരെ ഇവര് തമ്മിൽ എന്തായിരിക്കും മിണ്ടുക എന്ന് ആലോചിച്ചാൽ കിട്ടാൻ വലിയ പാടാ. ആ പാടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇത്രയും നർമ്മം ഒരു പാക്കറ്റിനകത്തായിട്ട് എത്ര കൊള്ളു. നമ്മൾ കൊണ്ടു കഴിഞ്ഞിട്ട് അരിയൊക്കെ എടുത്ത് വെച്ചിട്ട് രണ്ട് ഇടിയും കൂടി ഇടിക്കുമല്ലോ, ബാക്കി കുലുക്കി കൊള്ളിക്കാനില്ല. അങ്ങനെ കുലുക്കി കുലുക്കി എത്ര നർമ്മം ഇതിനകത്ത് കയറാമോ അത്രയും നർമ്മമുണ്ട്. റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പുക പോലെ ചിരിക്കുമായിരുന്നു. ഏതൊക്കെയാ നിങ്ങൾ പറഞ്ഞതെന്നൊന്നും റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും നല്ല നർമ്മങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്ക് ഗംഭീരമായി കേട്ടോ. സൂപ്പറായി, സൂപ്പറായി. ഇന്ന് എത്ര കിട്ടിയെന്നറിയാം? തിരിഞ്ഞു നോക്കിയോ.